ഫേവറൈറ്റ് സേഫ്റ്റി ഫേസ് മാസ്ക്. വൈറസിൽ നിന്നും സംരക്ഷണം നേടാവുന്ന ഹൈ ക്വാളിറ്റി സേഫ്റ്റി മാസ്കുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാവുന്ന ആന്റിബാക്ടീരിയൽ ആൻഡ് പൊല്യൂഷൻ മാസ്കുകൾ. പെരുമ്പറമ്പ് മേഖലയിൽ സിപിഎമ്മിന്റെ കയ്യൊപ്പ് ചാർത്താത്ത വികസന നേട്ടങ്ങൾ ഒന്നുമില്ലെന്ന് സിപിഎം നേതൃത്വം. പെരുമ്പറമ്പ് ലക്ഷം വീട് കോളനിയിലെ വീടുകളുടെ തകർച്ചയെക്കുറിച്ചുള്ള വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു സിപിഎം നേതൃത്വം. പെരുമ്പറമ്പ് മേഖലയിലെ ഏത് വികസന പ്രവർത്തികൾ എടുത്തു നോക്കിയാലും അതിൽ സിപിഎം പ്രവർത്തകരുടെ ആത്മസമർപ്പണത്തെ കണ്ടെത്താൻ കഴിയും. പെരുമ്പറമ്പ് ലക്ഷം വീട് കോളനിയുടെ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടത്തുന്നത്. ലക്ഷം വീട് കോളനി ഈ 20 വീടുകൾ അവിടെ ഇരട്ട വീടുകളായിട്ട് നിൽക്കുകയാണ്. ആ വീടുകൾ ലൈഫിൻ്റെ ഒരുപാട് ലൈഫ് ഇപ്പോൾ വന്നു, അതിനു മുമ്പ് പട്ടികജാതിക്കാരുടെ ഫണ്ട്, അതുപോലെ വീടുകൾക്ക് പഞ്ചായത്ത് ഫണ്ട്, അങ്ങനെ ഒരുപാട് പദ്ധതികൾ ഇവിടെ വന്നിട്ട് പോലും അവിടുത്തെ ഒരു വീട് പോലും ഇതിനെ പ്രതിനിധീകരിച്ച് 30 വർഷം ഒരു UDF എന്നുള്ള കക്ഷിയും 5 വർഷം BJP എന്നുള്ള കക്ഷിയാണ് ഈ പാർട്ടിയിൽ ഭരിച്ചത്. അവർക്ക് ഒരു വീട് പോലും അവിടെ കൊണ്ടുകൊടുക്കാൻ സാധിച്ചു. 8 വീടുകൾ CPIM ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഞാൻ, രാജേഷ് മാഷ്. എൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ കമ്മിറ്റി ഇടപെട്ട് KT ജലീൽ എന്നുള്ള MLA സഹായത്താൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയുടെ സഹായത്താൽ 8 വീടുകൾ, 7-ാമത്തെയും 8-ാമത്തെയും വീടുകൾ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷം വീട് കോളനിയിലെ 20 വീടുകളിൽ 8 വീടുകൾ CPM നേതൃത്വത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഒറ്റ വീടുകളായി നിർമ്മിച്ചു നൽകിയത്. അർഹതപ്പെട്ടവരെ കണ്ടെത്തി തന്നെയാണ് വീട് നൽകിയത്. ഈ വീടുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്. കോളനിയുടെ ദുരവസ്ഥ മനസ്സിലാക്കി മന്ത്രി KT ജലീലിൻ്റെ ഇടപെടൽ കൊണ്ട് വീട് നിർമ്മിച്ചു നൽകാനും സാധിച്ചിട്ടുണ്ട്. റോഡും മറ്റുമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുമുണ്ട്. ലക്ഷം വീട് കോളനിയിലെ റോഡുകൾ, ചളി മുതിർന്ന് കിടന്ന റോഡുകൾ പട്ടികജാതി ഫണ്ടിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം ഫണ്ട് അനുവദിച്ചുകൊണ്ട് അദ്ദേഹം അത് കോൺക്രീറ്റ് ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു. ഇപ്പോൾ പാടത്തേക്കുള്ള റോഡുകൾ, അതുപോലെ ഈ മെയിൻ റോഡിലേക്കുള്ള കണക്ഷൻ റോഡ്, ഇതൊക്കെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടും തുടർന്ന് UP സ്കൂൾ വരെയുള്ള റോഡ്, MLA ഫണ്ട് 5 ലക്ഷം, ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ടൈമിൽ 5 ലക്ഷം ആ MLA റോഡ് എന്ന് വെച്ചു. ഇങ്ങനെ ഈ മേഖലയിലെ ഓരോ വികസനത്തിലും ഇവിടുത്തെ CPIM പ്രവർത്തകരുടെ കയ്യൊപ്പാണുള്ളത്. അയ്യങ്കര കുടിവെള്ള പദ്ധതി അടക്കം സംസ്ഥാനത്തിന് മാതൃകയായി നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്ന വാർത്തകൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മറ്റുള്ളവർ ഈ വികസന പ്രവർത്തനങ്ങൾ സ്വന്തം അക്കൗണ്ടിൽ ചേർക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന സന്ദർഭത്തിലാണ് ഈ പെരുമ്പറമ്പ് അയ്യങ്കര എന്ന് പറയുന്ന ആ വാർഡ് യഥാർത്ഥത്തിൽ അന്ന് UDF പ്രതിനിധിയുടെ വാർഡാണ് ആയിരുന്നെങ്കിൽ പോലും അവർക്ക് ഈ അയ്യങ്കരയെ സംബന്ധിച്ചോ അവിടുത്തെ കുടിവെള്ള പദ്ധതി പ്രശ്നത്തെ സംബന്ധിച്ചോ അറിയില്ല. എനിക്ക് ഇവിടുത്തെ രൂക്ഷതയെ സംബന്ധിച്ചറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇടപെട്ട് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും ഞങ്ങളുടെ പാർട്ടി അനുഭാവിയായിട്ടുള്ള കാടമ്പാട്ടയിൽ ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ വീട് ഈ റോഡിൻ്റെ മറുഭാഗത്താണ്, പിന്നെ വേറെ ഡിവിഷനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഏകദേശം 50 മീറ്റർ ദൂരെ മാറി നിൽക്കുന്ന വലിയൊരു കുളമുണ്ട്, ഏറ്റവും ശുദ്ധജലമുള്ളൊരു കുളം. ആ കുളം അദ്ദേഹം പൂർണ്ണമായി നമുക്ക് വിട്ടുവന്നു. അത് വിട്ടു വന്നുകൊണ്ട് 50 മീറ്ററിലധികം അദ്ദേഹത്തിൻ്റെ പറമ്പ് കൂടെ പൈപ്പ് ഇട്ട് അവസാനം അത് പിന്നെ ഒരു കുടിവെള്ള പദ്ധതിയായി ഇന്ന് അവിടെ സുലഭമായി വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുക. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ CPM പ്രവർത്തകരും നേതാക്കളുമായിട്ടുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം വാർത്തകൾ സൃഷ്ടിച്ചെടുക്കാൻ ചിലർ ശ്രമിക്കുന്നതെന്നും അത്തരക്കാരെ തിരിച്ചറിയണമെന്നും CPM നേതൃത്വം പെരുമ്പറമ്പിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് മാഷ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ബാലകൃഷ്ണൻ, നിസാറുദ്ദീൻ, ലക്ഷം വീട് കോളനിയിലെ താമസക്കാരായ ബാബുട്ടൻ, കൃഷ്ണൻകുട്ടി, PKS നേതാവ് ഒ വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു. NCB ന്യൂസ്, എടപ്പാൾ.